ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഭൂസമര സമിതിയുടെ സംസ്ഥാന കൺവീനർ ഷെഫീഖ് ചോഴിക്കോടിനെ സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സംസാരിക്കാൻ ആഗ്രഹിച്ചു വന്നതല്ല, ഈ വേദിയിൽ പങ്കെടുക്കണമെന്ന മാത്രം ആഗ്രഹത്തോടുകൂടി വന്നതാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഹമീദ് സാഹിബ്, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ റഷീദ് മസ്റ്റർ, മറ്റ് സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, നമുക്കറിയാം നമ്മുടെ പാർട്ടി രൂപീകരിക്കുന്ന അവസ്ഥയിൽ കേരളത്തിലെ ഭൂസമരങ്ങൾക്ക് വിപ്ലവാത്മകമായ ചരിത്രം കുറിച്ച അങ്ങ് തിരുവനന്തപുരത്ത് മുടവൻ മുകളിൽ കേരളത്തിലെ ഭൂരഹിതർക്ക് ഭൂമിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ മുടവൻ മുകൾ കൊട്ടാരത്തിനകത്ത് കയറിയിട്ട് പാർട്ടി കൊടി നാട്ടി കേരളത്തിലെ ഭൂരഹിതർക്ക് ഈ ഭൂമി പതിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ എ കെ ജിയുടെ പ്രസ്ഥാനം കേരളത്തിൽ ഇനി ഭൂരഹിതരില്ല, ഭൂമിയുടെ പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് വെൽഫെയർ പാർട്ടി രൂപം കൊള്ളുന്നത്. ആ രൂപം കൊള്ളുന്ന അവസ്ഥയിൽ വെൽഫെയർ പാർട്ടി നേരെ പോയത് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് നടയിലേക്കാണ്. കേരളത്തിലെ ഭൂരഹിതരുടെ പ്രശ്നം പരിഹരിക്കണം, കേരളത്തിൽ സമഗ്രമായ ഒരു ഭൂപരിഷ്കരണം നടപ്പിലാക്കണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ യാത്ര അവിടെ. അന്ന് ആ ചർച്ചയിൽ, അന്ന് വിവിധ ചാനലുകളിൽ നിന്ന ചർച്ചയിൽ കേരളത്തിൽ സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു കേരളത്തിൽ ഭൂമിയുടെ പ്രശ്നമില്ല എന്ന്. എന്നാൽ അതേ സി പി എമ്മിനെ കൊണ്ട് കേരളത്തിൽ നൂറിടത്ത് മിച്ച ഭൂമികളിലേക്ക് പാവപ്പെട്ട ഭൂരഹിതരെ കയറ്റി താമസിപ്പിക്കുന്ന തരത്തിലേക്ക് ചിന്തിപ്പിക്കാനും മാറ്റാനും ഒരു വർഷത്തെ പ്രവർത്തന കൊണ്ട് വെൽഫെയർ പാർട്ടിക്ക് അന്ന് സാധിച്ചു. അന്ന് ആ സമരത്തിന് കേരളത്തിൽ വ്യാപകമായി നടന്ന സഖാവ് പിണറായി വിജയൻ സംസ്ഥാന തലത്തിൽ നേതൃത്വം കൊടുത്ത മിച്ചഭൂമി സമരത്തിൽ പങ്കെടുത്തത് സി പി എം തന്നെ പറഞ്ഞത് 400,000 ഭൂരഹിതരാണ് എന്നാണ് ഞാൻ പറയുന്നു. വെൽഫെയർ പാർട്ടി കഴിഞ്ഞ 4 വർഷമായി നടത്തുന്ന സമരത്തിൽ ഏകദേശം 200,000 ആളുകളാണ് കേരളത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 200,000 ആളുകളിൽ 2,000 പേർക്ക് ഭൂമി മേടിച്ചു കൊടുത്തു എന്ന അഭിമാനത്തോടുകൂടി വെൽഫെയർ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് പറയാൻ സാധിക്കും. അതേ അവസരത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് വെൽഫെയർ പാർട്ടി ചോദിക്കുന്നു, നിങ്ങളോടൊപ്പം പങ്കെടുത്ത ആളുകളിൽ എത്ര പേർക്ക് ഭൂമി കൊടുത്തു എന്ന് പറയാനുള്ള തന്റണം കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഒരു പാതിരാത്രിയിൽ കല്ലടത്തണ്ണി എന്ന് പറയുന്ന സർക്കാർ മിച്ചഭൂമിയിൽ പാവപ്പെട്ട ഭൂരഹിതരുമായി കടന്നു ചെന്നപ്പോൾ ഈ നാട്ടിലെ ഇരട്ടച്ചങ്ങുള്ള പോലീസും ഇരട്ടച്ചങ്ങുള്ളവന്റെ പാർട്ടിക്കാരുമാണ് കല്ലെറിയാൻ വന്നത്. ഞാൻ പറയുന്നു, ഇരട്ടച്ചങ്ങന്റെ പാർട്ടിക്കാരും അതുപോലെ തന്നെ ഇരട്ടച്ചങ്ങന്റെ പോലീസും 1 ലിറ്റർ മണ്ണെണ്ണയ്ക്കും ഒരു തീപ്പെട്ടി കൊല്ലിക്ക് മുമ്പിൽ അടിയറ പറയുന്ന ചരിത്രമാണ് കല്ലടത്തണ്ണയിൽ കണ്ടത്. ഞാൻ പറയുന്നത്, കേരളത്തെ പാവപ്പെട്ട ഭൂരഹിതന് ഭൂമി കൊടുത്തില്ല എങ്കിൽ കേരളത്തിൽ വ്യാപകമായി കല്ലടത്തണ്ണികൾ ആവർത്തിക്കാൻ പോവുകയാണ്. അതിന്റെ ഒരുക്കമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി തിരുവനന്തപുരത്ത് വി ജെ ടി ഹാളിൽ വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ചത്. കേരളത്തിൽ ഭൂമി വിഷയത്തിൽ സമഗ്രമായ പഠനം നടത്തിയ, കേരളത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ കേരളത്തിൽ ഭൂമി വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സമഗ്രമായ ഭൂപരിഷ്കരണമെന്ന ആവശ്യമെന്ന് പറയുന്ന, അതിനുവേണ്ടി വാദിക്കാൻ കഴിയുന്ന, സംവദിക്കാൻ കഴിയുന്ന ഭൂമി ആക്ടിവിസ്റ്റുകളെ മണ്ഡലാടിസ്ഥാനത്തിൽ വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. ഞാൻ പറയുന്നത്, സി പി എമ്മിനോട് പറയുന്നത്, സി പി എമ്മിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, മലപ്പുറം ജില്ലയുടെ മങ്കടച്ചേരിയിൽ റഷീദ് മാസ്റ്ററുടെ ചോരയ്ക്ക് കൊല്ലത്ത് ഞങ്ങൾ പകരം വീട്ടിയിരിക്കുന്നു. ഞാൻ പറയുന്നു, ആവർത്തിക്കാൻ പോവുകയാണ്, കേരളത്തിലെ ഭൂരഹിതരെ വഞ്ചിച്ചുകൊണ്ട് ഒരു പാർട്ടിക്കും ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾ തെളിയിക്കാൻ പോവുകയാണ്. വരുന്ന മാസങ്ങളിൽ കേരളത്തിൽ വ്യാപകമായ രീതിയിൽ കേരളത്തിന്റെ മിച്ചഭൂമികൾ പിടിച്ചെടുത്തുകൊണ്ട് കേരളത്തിൽ കല്ലടത്തണ്ണികൾ ആവർത്തിക്കാൻ പോവുകയാണ്. അതിനെ തടയാൻ സാധിക്കില്ല. കേരളത്തിലെ അധികാരവർഗത്തിന്, കേരളത്തിലെ പോലീസിന്, കേരളത്തിലെ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനെ തടയാൻ സാധിക്കില്ല എന്ന് നേരത്തെ തെളിയിച്ചതുപോലെ തന്നെ ചരിത്രത്തിലും നമ്മൾ തെളിയിക്കും, നമുക്ക് കാത്തിരുന്നു കാണാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ.